തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യയന വർഷം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നഷ്ടമായത് 668 കോടിയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി അനുവദിച്ച സ്കോളർഷിപ്പ് തുകയിലാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഭീമമായ തുക നഷ്ടമുണ്ടായത്. കേന്ദ്ര വിവരസാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൻ്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണിത് വ്യക്തമാക്കുന്നത്. 2018-19 കാലയളവിൽ മുസ്ലിം വിദ്യാർത്ഥികൾ 1032 കോടിയുടെ സ്കോളർഷിപ്പ് കൈപ്പറ്റിയെന്നാണ് കേന്ദ്ര വിവരസാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൻ്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 85% വരുന്ന മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി 1700 കോടിയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കേണ്ടതുണ്ട്. സ്കോളർഷിപ്പ് തുകയുടെ 80% മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ളത്. 7.5% ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും 5% സിഖ് വിദ്യാർത്ഥികൾക്കും അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് 88 ലക്ഷം മുസ്ലിം വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പ് കൈപ്പറ്റിയത്. 8.26 ലക്ഷം ക്രൈസ്തവ വിദ്യാർത്ഥികളും 5.45 ലക്ഷം സിഖ് വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് കൈപ്പറ്റി. 1.94 ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും 1.07% ജൈന വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് കൈപ്പറ്റിയിട്ടുണ്ട്. 2157 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ 2018-19 കാലയളവിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനായി അനുവദിച്ചിരുന്നത്. ഇതിൽ 1032 കോടി രൂപ മാത്രമാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്കായി ചെലവഴിച്ചത്. ജനസംഖ്യാനുപാതികമായി 1700 കോടിയാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട തുക. കണക്കുകൾ പ്രകാരം 668 കോടി രൂപയാണ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നഷ്ടമായത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.